വാഹനങ്ങൾ എല്ലാവരുടെയും ഒരു സ്വപ്നമാണ്. എൻ്റെ ജീവിതത്തിൽ ആ സ്വപ്നം പൂവണിയുന്നത് 1986 എൻ്റെ വിവാഹത്തോട് അനുബന്ധിച്ചാണ്. അതൊരു 2-വീലറായിരുന്നു, SD. ഇപ്പോൾ SD എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ എല്ലാവർക്കൊന്നും അതിനെക്കുറിച്ചൊരു ഇല്ല. ഇന്നത്തെ നിരത്തുകളിൽ വളരെ കുറവാണ് SD. SD ആയിരുന്നു എൻ്റെ ലൈഫിലെ ആദ്യത്തെ ഒരു വാഹനം. അത് ഞാൻ ശരിക്കും ഉപയോഗിച്ചു, കാരണം ഒരു മാരേജ് അതിൻ്റെ ഇൻവിറ്റേഷന് ഈ മാലോകരെ പോയി അറിയിക്കുന്നതും വിവാഹശേഷം വിരുന്നുണ്ടാൻ ഭാര്യയും ഭർത്താവും കൂടെ ഞാനും എൻ്റെ ഭാര്യയും കൂടെ പോകുന്നതൊക്കെ ഈ ഒരു SD ബൈക്ക് കയ്യിലുണ്ടായിരുന്നതുകൊണ്ട് 1000 രൂപ അന്ന് ടാക്സിക്ക് കൊടുക്കുക, അത് രക്ഷപ്പെട്ടു. അങ്ങനെ ആദ്യത്തെ വണ്ടി ഞാൻ മുതലാക്കി എന്ന് വേണം പറയാനായിട്ട്. പിന്നെ മുമ്പോട്ട് വരുമ്പോൾ മാരുതി 800 അംബാസഡറിനും പ്രീമിയർ പത്മിനിക്കും ഒക്കെ ശേഷം നിരത്തിൽ ഒരു അത്ഭുതമായിട്ട് ആളുകൾ കണ്ട് മാസങ്ങൾക്ക് മുമ്പേ ബുക്ക് ചെയ്ത മാരുതി 800. ആ 800ലാണ് എൻ്റെ 4-ചക്ര വാഹനത്തിൻ്റെ തുടക്കം. അതിൽ നിന്ന് പിന്നീട് ക്വാളീസ്, ഒപ്പൽ കൊർസ, ഫിയറ്റ് ലീനിയ, അവിടുന്ന് ഇപ്പോൾ ഇത് ഈ എർട്ടിക, മാരുതി എർട്ടികയിലേക്ക് എത്തിയിരിക്കുന്നു. ഓടിച്ച വണ്ടികളിലെ ഈ ഒരു പറച്ചുകൊണ്ടല്ലോ, ബുള്ളറ്റ് ഓടിച്ചവൻ വേറെ ഏത് 2-വീലർ ഓടിച്ചു കഴിഞ്ഞാലും ഈ അവ ഇണങ്ങില്ല എന്ന് പറയുന്നു. അതുപോലെ ഈ രണ്ടാമത്തെ വണ്ടി ക്വാളീസ് ആയിരുന്നതുകൊണ്ട് ഈ ക്വാളീസ് അല്ലെങ്കിൽ ഒന്നാമത് ഞാൻ ഡ്രൈവിംഗ് പഠിച്ചത് ലോറിയിലാണ്. ഡ്രൈവിംഗ് സ്കൂളിലൊന്നും പോയിട്ടൊന്നും ഇല്ല. എൻ്റെ ഒരു സുഹൃത്തിന് അയാളുടെ അച്ഛന് ലോറി ഉണ്ടായിരുന്നു. അപ്പോൾ ശനിയാഴ്ച ഞായറാഴ്ച ദിവസങ്ങളിൽ അവിടെ ലോറി വെറുതെ കിടക്കുന്ന സമയത്ത് ലോറി കൊണ്ടുവരും. എനിക്ക് അത് ലോറിയിൽ പഠിച്ചുകൊണ്ട് ഈ ലോറിയിലും ബസ്സിലും ഒക്കെ ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുമ്പോഴേ ഭയങ്കര പ്രോമിനൻസ് ആണ് നമുക്ക് റോഡിൽ. കാരണം നമ്മൾ ഇന്നൊരു ആനപ്പുറത്തിരിക്കുന്ന മാതിരിയാണ്, റോഡിൻ്റെ നല്ല വിസിബിലിറ്റി ഉണ്ട്. പിന്നെ നമ്മളൊരു വലിയ വാഹനത്തിൻ്റെ സാരഥിയായിട്ടിരിക്കുന്നു എന്നുള്ളൊരു മാനസിക അവസ്ഥയുണ്ട്. അപ്പോൾ ഈ ക്വാളീസിന് ശേഷം ആക്ച്വലി ഹൈറ്റ് കൂടിയ വണ്ടി നോക്കി അവസാനം ഞാൻ എത്തിപ്പെട്ടതിപ്പോൾ ഈ എർട്ടിഗയിലാണ്. പക്ഷേ എനിക്ക് തൃപ്തിയുള്ളൊരു വണ്ടിയാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടി തന്നെ എല്ലാ വണ്ടിയും ഞാനൊരു ആത്മാർത്ഥ സുഹൃത്തിനെ പോലെയോ ഒരു സഹോദരനെ പോലെയൊക്കെയാണ് കരുതുന്നത്. കാരണം എനിക്ക് ഈ വണ്ടി മുഷിഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ എൻ്റെ ഇൻറ്റീരിയറിലൊക്കെ ആവശ്യമില്ലാതെ ടച്ച് ചെയ്ത് ഫിംഗർ പ്രിൻ്റൊക്കെ വരുത്തുന്നത് ഇതൊക്കെ പ്രാണസങ്കടമാണ്. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്തിനെ പോലെ. അതുകൊണ്ട് വണ്ടികൾ എന്നെ അങ്ങനെ അധികം ചതിച്ചിട്ടില്ല. ഈ ഫിയറ്റും ഓപ്പലും ഒക്കെ സെക്കൻഡ് ഹാൻഡ് വാങ്ങിച്ചിരുന്നെങ്കിലും അവരോടൊക്കെ ഒരു അടുപ്പമുണ്ട്. അതുകൊണ്ട് കാര്യപ്രസക്തമായിട്ടുള്ളൊരു വഴിമുടക്കൊന്നും ഉണ്ടായിട്ടില്ല. പ്രത്യേകിച്ച് ഇതിപ്പോൾ പുതിയ ഷോറൂമിൽ നിന്ന് എടുത്ത വണ്ടി ആയതുകൊണ്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ഇതെടുക്കുമ്പോൾ എന്നോട് പലരും പറഞ്ഞിരുന്നു വലിവുള്ള വണ്ടിയല്ല. പക്ഷേ ഞാൻ ഒരുവിധപ്പെട്ട് വണ്ടിയെ എല്ലാം ഓവർടേക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ എന്താ ഈ റഡാർ ക്യാമറകൾ ഇങ്ങനെ ഉദാഹരണത്തിന് MC റോഡിലൊക്കെ ചെങ്ങന്നൂർ മുതൽ തിരുവല്ല വരെ 34 ക്യാമറയൊക്കെ വെച്ചേക്കുന്നത്. അപ്പോൾ ക്യാമറ വെച്ചതിൻ്റെ ഫലമായിട്ട് പിന്നെ മനുഷ്യർക്ക് പ്രായമാകുമ്പോൾ കുറേ കൂടെയൊക്കെ ചിന്തിക്കും അപകടങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ ഓവർ സ്പീഡിനെ കുറിച്ചും ഒക്കെ ബോധം വരുമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ സ്പീഡൊക്കെ കുറഞ്ഞു. അതുകൊണ്ട് ഈശ്വരൻ്റെ കൃപയാൽ അങ്ങനെ അപകടങ്ങളൊന്നും ഇല്ല. പിന്നെ ഞാൻ ഈ അടുത്ത സമയത്ത് ഈ വണ്ടി കൊണ്ട് തന്നെ ഒരു വലിയ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. ഈ അടുത്ത കാലത്ത് ഈ വണ്ടിയുമായിട്ട് പോയപ്പോൾ ഒരു ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ, വേറെ ആരും തന്നെ വണ്ടിയിലില്ല. രാത്രിയാണ്, ഒരു സിനിമയുടെ ലൊക്കേഷനിലേക്ക് പോകണം. എനിക്ക് പരിചയമുള്ള റോഡാണെങ്കിലും ഈ ലൊക്കേഷൻ എവിടെയാണെന്നുള്ള കൃത്യമായിട്ടില്ല. എന്തായാലും കുട്ടിക്കാനം ജംഗ്ഷൻ ചെന്നപ്പോൾ ഒരു 9 മണി കഴിഞ്ഞ്. എനിക്ക് കലശലായി വിശപ്പുണ്ട്, പക്ഷേ അവിടെ ഹോട്ടലുകളൊക്കെ അടച്ചു തുടങ്ങി. ഞാൻ ഉദ്ദേശിച്ച സമയത്തിലും ലേറ്റായി പോയതുകൊണ്ടാണ് സംഭവിച്ചത്. അപ്പം ഞാനൊരു കടയിൽ നിന്ന് ഒരു പാക്കറ്റ് ബിസ്ക്കറ്റും ഒരു കൂൾ ഡ്രിങ്കും വാങ്ങിച്ചുകൊണ്ട് വണ്ടിയിൽ കയറി പോയ കൂട്ടത്തിൽ എനിക്കൊരു ഫോൺ വന്ന ഫോണിൻ്റെ ഡയൽ ബോർഡിലോട്ട് ഞാനൊന്ന് ഒരു നിമിഷം ഒന്ന് നോക്കി. ആ നോക്കിയ ഒരു നിമിഷം മാത്രം ഉണ്ട് എനിക്ക് ഓർമ്മ. പിന്നെ വണ്ടി ഇങ്ങനെ എന്തോ വലിയൊരു സാധനത്തിൻ്റെ മുകളിൽ കൂടി കയറി ഇറങ്ങുന്നതായിട്ടോ പെട്ടെന്ന് വണ്ടി സ്റ്റോപ്പാവുകയും ചെയ്തു. ഞാൻ നോക്കിയപ്പോൾ ഒരു വലിയ പാറയുടെ മുകളിലേക്ക് എൻ്റെ വണ്ടി കയറി നിൽക്കുകയാണ്. റോഡിൽ നിന്നും ഇടത് വശത്തേക്ക് മുകളിലേക്ക് ഭയങ്കരമായ കുന്നും താഴേക്ക് അതിഭയങ്കരമായ കൊക്കയുമാണ്. അപ്പോൾ ഞാൻ നിന്ന് എൻ്റെ പുറകെയും മുമ്പിലൊക്കെ വണ്ടി ഉണ്ടായിരുന്നു. എനിക്ക് മുമ്പിലും പുറകിലും പോയ വഴിക്കാറ് വണ്ടികളൊക്കെ നിർത്തി. ഞാൻ നോക്കുമ്പോൾ വണ്ടിയുടെ ടയർ പഞ്ചറായിട്ടുണ്ട്. കാര്യമായിട്ടുള്ള ഡാമേജുകളൊന്നും ഇല്ല, റിമ്മ് വളഞ്ഞിട്ടുണ്ട്. അപ്പോൾ പുറകെ വന്ന ഒരു വണ്ടിയുടെ ഒരു ഡ്രൈവർ എന്നോട് പറഞ്ഞു, ചേട്ടാ ഒന്ന് ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരുമെന്ന് പറഞ്ഞു. ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഞാൻ ചെന്ന് നോക്കുമ്പോൾ എനിക്കറിയത്തിൽ എത്ര അടി, എങ്ങനെയായാലും ഒരു 400 അടി താഴ്ചയുള്ള കൊക്കയാണ്. ഈ ഇടിയുടെ ബൗൺസ് ചെയ്ത് റൈറ്റ് സൈഡിലേക്ക് വണ്ടി തിരിഞ്ഞെങ്കിൽ
അതല്ല, ഈ എൻ്റെ കയ്യിൽ നിന്ന് ഒരു നിമിഷം നേരത്തെ അശ്രദ്ധ കൊണ്ട് ഈ വണ്ടി പാളിയത് റൈറ്റ് സൈഡിലേക്കായിരുന്നെങ്കിൽ ഞാനും എൻ്റെ വണ്ടിയും ഈ എപ്പിസോഡ് പറയാനായിട്ട് ഇവിടെ ഉണ്ടാവില്ല. അതായിരുന്നു അവസ്ഥ. അത് വണ്ടി രക്ഷിച്ചോ ദൈവം രക്ഷിച്ചോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം രക്ഷിച്ചാണ്. പക്ഷേ വണ്ടി ചതിക്കില്ല എന്നുള്ളൊരു ഉറപ്പ് ഒരു പ്രാവശ്യം കൂടി എനിക്ക് ഉറപ്പ് കിട്ടി. എന്തായാലും കാറുകളിൽ കൂടെയുള്ള കാർ യാത്രയ്ക്കിടയിലുള്ള എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചോളം എൻ്റെ മെഡിറ്റേഷനും പ്രയറും മിക്കവാറും നടക്കുന്നത് ഈ ഡ്രൈവിങ്ങിനിടയിലാണ്. അതോടൊപ്പം തന്നെ ഫോൺ ചെയ്യാനുള്ള ആളുകളുടെ ലിസ്റ്റും എൻ്റെ കയ്യിൽ കാണും. റോഡിൻ്റെ സൈഡിൽ നിർത്തി ഡയൽ ചെയ്തിട്ട് ആ ആളിനോട് അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് നമുക്ക് ഉറക്കം വരില്ല. നമുക്ക് സംസാരിക്കാനുള്ളവരോടൊക്കെ സ്വതന്ത്രമായിട്ട് സംസാരിക്കാനുള്ള സമയം കൂടിയാണ്. വെറുതെ നമ്മൾ എന്തെങ്കിലും ജോലി ചെയ്യുമ്പോൾ സമയം കളയേണ്ടതായിട്ടുള്ള ആവശ്യകതയില്ല. പിന്നെ ഏറ്റവും നമുക്ക് ഐസൊലേഷൻ കിട്ടുന്ന ഒരു സ്ഥലമാണ് ഒരു മെഡിറ്റേഷനും പ്രയറിനും. അവരോട് വിശ്വസിക്കുന്ന ദൈവങ്ങൾ അവരോട് സംസാരിക്കുവാനായിട്ടും ആവശ്യങ്ങൾ അവരെ അറിയിക്കുവാനും വേണ്ടിയിട്ട് ഇത്രയും ഏകാന്തത കിട്ടുന്ന ഒരു അവസ്ഥ ഇല്ല. അതുകൊണ്ട് തന്നെ ആ ഒരവസ്ഥയിൽ ചിലപ്പോൾ നമ്മളുടെ സ്പീഡും ഒരിക്കലും ഓവറാകത്തില്ല. ഒരു 60 കിലോമീറ്റർ, ഈ 60 കിലോമീറ്റർ ഞാൻ സ്പെസിഫൈ ചെയ്യാൻ, ഒരു വണ്ടിയുടെ പെട്രോൾ എഫിഷ്യൻസിയും എഞ്ചിൻ്റെ ലൈഫും ഏറ്റവും കൂടുതൽ സേവ് ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള എൻ്റെ പരിമിതമായ അറിവിൽ ഒരു 50-നും 70-നും ഇടയ്ക്കുള്ള ഒരു സ്പീഡാണ്. അതായത് 60 എന്ന് ഏകദേശമായിട്ട് പറയാം. എൻജിന് വലിയ ഫോഴ്സ് കൊടുക്കാതെ, അല്ലെങ്കിൽ വളരെ സ്പീഡിൽ പോയിട്ട് ബ്രേക്ക് വളരെ ക്വിക്കായിട്ട് ചവിട്ടി നിർത്താതെ, ഒരു മര്യാദയ്ക്കുള്ള ഡ്രൈവിങ്ങിൽ ഏറ്റവും കൂടുതൽ ഫ്യൂവൽ എഫിഷ്യൻസി കിട്ടും. എനിക്കിപ്പോൾ ഇതിന് 20.something ആണ്, 21-ഓളമാണ് ഇവർ പറയുന്നതെങ്കിലും നമുക്കറിയാമല്ലോ അവർ പറയുന്ന സ്പെസിഫിക് റോഡിലാണ് ഈ ഒരു അളവ് കിട്ടുന്നത്. പക്ഷേ നമ്മളുടെ ഒരു ഡ്രൈവിംഗ് എഫിഷ്യൻസി വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു ഡ്രൈവർ എന്ന നിലയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുവാനായിട്ട് ഇത്തരം ഡ്രൈവുകൾ, അതായത് ഒരു വണ്ടിയെ മനസ്സിലാക്കി, എൻജിൻ്റെ ശബ്ദത്തെ മനസ്സിലാക്കി, റോഡിനെ മനസ്സിലാക്കി, ടയറിൻ്റെ എയറിനെ മനസ്സിലാക്കി ഡ്രൈവ് ചെയ്യുന്ന ഒരു പ്രത്യേക അവസ്ഥയിൽ തീർച്ചയായിട്ടും നമുക്കൊരു നല്ല ഡ്രൈവറാവാനും നമ്മുടെ വണ്ടിയിലിരിക്കുന്ന ആളുകൾക്ക് ഒരു സേഫ്റ്റി ഒരു ഞാൻ അല്പം സേഫായിട്ടാണ് ഇരിക്കുന്നത് എന്നുള്ള ചിലരുടെ വണ്ടിയിൽ, ചിലർ ഓടിക്കുന്ന വണ്ടി ഇരുന്ന് കഴിഞ്ഞാൽ ഈ യാത്ര എത്രയും പെട്ടെന്ന് ഒന്ന് അവസാനിച്ച് കിട്ടിയിരുന്ന ഈ വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങാമായിരുന്നു. കാരണം ഒരുപക്ഷെ നമ്മളെക്കാട്ടി ഉന്നതനായ ഒരു മനുഷ്യനായിരിക്കും വണ്ടി ഓടിക്കുന്നത്, അല്ലെങ്കിൽ അച്ഛനായിരിക്കാം, അല്ലെങ്കിൽ സ്വന്തം പെങ്ങളുടെ ഭർത്താവായിരിക്കാം, കുറ്റം പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു നമുക്ക് മറ്റുള്ളവരിൽ ഉണ്ടാകുന്ന അനുഭവങ്ങൾ നമ്മൾ പാഠമാക്കി എടുത്തുകൊണ്ട് മികച്ച ഒരു ഡ്രൈവറാകാൻ, ഒരു നല്ല ഡ്രൈവറാകാൻ തീർച്ചയായിട്ടും ഇത്തരം ചില മെത്തേഡ്സ് എന്നെ ഒരുപാട് ജീവിതത്തിൽ സഹായിച്ചിട്ടുണ്ട്. ഒരു നടനായത് കൊണ്ട് പലപ്പോഴും നമ്മൾ സിനിമയിലോ സീരിയലിലോ ഒക്കെ ചെല്ലുമ്പോൾ, പ്രത്യേകിച്ച് സീരിയലിൽ, നമ്മളുടെ വണ്ടി ഷോട്ടിൽ ഉപയോഗിക്കാനായിട്ട് സംവിധായകർ ചിലപ്പോൾ നിർദ്ദേശിക്കാറുണ്ട്, സജസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ പിന്നെ അത് ഒരു കണക്കിന് ഇതൊരു പ്രശ്നമാണ്. കാരണം ചിലപ്പം നമ്മളില്ലാത്ത ദിവസം ഈ വണ്ടി അഭിനയിക്കാൻ പോകേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഞാനും ഈ എൻ്റെ പല കാറുകളും ഒന്നിച്ച് അഭിനയിച്ചിട്ടുണ്ട്. ഏറ്റവും അവസാനം ഇപ്പോൾ ഒരു ചാനലിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ കൂടെ അഭിനയിക്കുന്നത് ഈ കാറാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് മിക്കവാറും അഭിനയിക്കുന്നത്. ഞാനും ഭാര്യയും കൂടെ പോകുമ്പോഴും ഞങ്ങൾക്കൊക്കെ പോകുമ്പോഴും ഈ കാറാണ് കൂടുതൽ. അപ്പോൾ അത് ഈ അഭിനയം കഴിഞ്ഞ ഈ ആളുകൾ ഈ സീരിയൽ, പ്രത്യേകിച്ച് ആണുങ്ങളൊക്കെ സീരിയൽ ശ്രദ്ധിക്കുന്നില്ല എന്നൊക്കെ പറയുന്നത് ഞാൻ പറയും അതൊന്നും മുഴുവനായിട്ട് സത്യമൊന്നുമില്ല. ആണുങ്ങളൊരു ഒരു അവരുടെ ഒരു ഇതിന് വേണ്ടി പറയും ഞാൻ സീരിയലൊന്നും കാണാറില്ല. പക്ഷേ ഈ അടുത്തിടെ എന്നോട് ഒരാൾ ആദ്യമായിട്ട് പരിചയപ്പെടുന്ന ഒരാളാണ്, ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ അവിടുത്തെ വാച്ച്മാനാണ്. അയാൾ എൻ്റെ വണ്ടിയുടെ നമ്പർ കണ്ടു, സാറേ ഈ വണ്ടിയും സാറിൻ്റെ സീരിയൽ അഭിനയിക്കുന്നുണ്ടല്ലേ. അപ്പം ഞാൻ പറഞ്ഞു കൊള്ളാം, ഞങ്ങളാരും അഭിനയിക്കുന്ന നിങ്ങൾ കാണുന്നത്, പക്ഷേ എൻ്റെ വണ്ടി വരെ നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുന്നു. അപ്പോൾ ഈ പലരും ഞങ്ങൾ സീരിയൽ കാണുന്നില്ല എന്ന് പറയുന്നത് ഒരു പറയാൻ വേണ്ടിയിട്ട് പറയുന്നു എന്നുള്ളതല്ലാതെ എനിക്ക് തോന്നുന്നില്ല അതിനകത്തൊരു കണ്ടുപണ്ടത്. അപ്പോൾ അതാണ് എൻ്റെ അഭിനയ ജീവിതത്തിൽ കാറുകൾക്കും കൂടി അതിനകത്തൊരു പങ്കുണ്ട് എന്ന് പറഞ്ഞാൽ അത് ഒരു പരിധിവരെ സത്യമാണ്. വണ്ടിയുമായിട്ട് ഒരു നടനായ സ്ഥിതിക്ക് വണ്ടിയുമായിട്ട് പലതരം വണ്ടികൾ സീനുകളിൽ ഓടിക്കേണ്ടി വരും. ലോറി, ടെമ്പോ, കാറുകൾ, ജീപ്പ്, അങ്ങനെ പലതും. അങ്ങനെ ആദ്യമായിട്ട് ഞാനൊരു സീരിയലിലാണ്, സിനിമകൾക്ക് ശേഷം സീരിയലിലാണ് ഞാൻ ഒരു ജീപ്പ് ഓടിച്ചു വന്നിട്ട് എനിക്ക് ക്യാമറകളുടെ
ക്യാമറ ട്രിക്സിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ സീൻ വൈസിൽ ചില ഗിമിക്സ് കാണിക്കാൻ വേണ്ടിയിട്ടും ചില ക്യാമറയ്ക്ക് വേണ്ടിയിട്ട് ചില ഷോട്ടുകൾ എടുക്കാറുണ്ട്. ഇത് പൊന്മുടിയിൽ ഉള്ള തേയിലത്തോട്ടത്തിൻ്റെ ഇടയിൽ കൂടെ ഓടിച്ചുകൊണ്ട് പോകുന്ന ഒരു ജീപ്പ്, ക്യാമറ റോഡിൻ്റെ നടുക്ക് വെച്ചിരിക്കുന്ന ക്യാമറമാനും അസിസ്റ്റൻറ്റ് ക്യാമറമാനും ഇപ്പോൾ ഫോക്കസ് പുള്ളറും അവിടെയുണ്ട്. അപ്പോൾ ആ ക്യാമറയുടെ തൊട്ട് മുമ്പിലേക്ക്, ലെൻസിന് തൊട്ട് മുമ്പിലേക്ക് ജീപ്പ് വന്ന് പടക്ക് ഇങ്ങനെ ചവിട്ടി നിർത്തുന്ന ഒരു ഷോട്ടാണ്. അപ്പം ഞാൻ വാഹനങ്ങൾ പലതും ഓടിച്ചിട്ടുണ്ടെങ്കിലും ജീപ്പ് അധികം ഓടിച്ചിട്ടൊരു പരിചയമില്ല. പത്ത് പതിനാല് വർഷങ്ങൾക്ക് 15 വർഷങ്ങൾക്ക് മുമ്പാണ് ശ്രീ സജി സുരേന്ദ്രൻ്റെ ഒരു സീരിയൽ മേഘം എന്നാണ് എൻ്റെ ഓർമ്മ. അതിന് അലിനാരാണ് ക്യാമറ ചലിപ്പിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ക്യാമറയുടെ മുമ്പിലേക്കാണ് ഞാൻ ചെന്നിട്ട് ഇങ്ങനെ വളരെ പെട്ടെന്ന് ബ്രേക്ക് ഇട്ട് നിർത്തുകയും വണ്ടിയുടെ ആ ഒരു ജർക്കിംഗ് മോഡ് ഷോട്ടിൽ വരികയും വേണം. അപ്പോൾ ഞാൻ സജിയോട് പറഞ്ഞിരുന്നു എനിക്ക് ജീപ്പ് ഒന്ന് ഓടിച്ച് നോക്കണം. പുള്ളി പറഞ്ഞു ഒറ്റ ഷോട്ടല്ലേ ഉള്ളൂ, ലൈറ്റ് പോകുന്നു ചേട്ടാ, അതുകൊണ്ട് അങ്ങ് പെട്ടെന്ന് അങ്ങ് ഓടിച്ച് വന്ന് നിർത്തിയാൽ മതി, കുഴപ്പമൊന്നുമില്ല. ചേട്ടനും കുറേ കഴിയുമ്പോഴത്തേക്ക് ചേട്ടൻ കട്ടാവും, ഉള്ളി ജീപ്പിൻ്റെ ഫ്രണ്ട് നമ്പർ പ്ലേറ്റും ഒക്കെ വരുള്ളൂ. ഓക്കെ, ഞാൻ കുറച്ച് ദൂരത്തുനിന്ന് നല്ല സ്പീഡിൽ വരണം എന്ന് നല്ല സ്പീഡിൽ വന്നു ചവിട്ടി നിർത്തണം. ഞാൻ നല്ല സ്പീഡിൽ ഓടിച്ചു. ഈ സ്വതവേ ജീപ്പുകൾക്ക് നല്ല പ്ലേ ഉണ്ട്. അത് തന്നെയല്ല, ഇതിൻ്റെ സംവിധാനങ്ങളൊന്നും അതിൻ്റെ വണ്ടിയുടെ കണ്ടീഷനൊന്നും എനിക്കറിയില്ലല്ലോ. അങ്ങനെ ഞാൻ കുറച്ച് ദൂരത്തു നിന്ന് വളരെ സ്പീഡിൽ ഈ ജീപ്പ് ഓടിച്ചു വരുന്നു. ഏതാണ്ട് ക്യാമറയിൽ നിന്നൊരു 70 മീറ്ററോളം ദൂരത്ത് എത്തിക്കഴിഞ്ഞപ്പോൾ ബ്രേക്കിൽ കാല് വെച്ചപ്പോഴാണ് മനസ്സിലാകുന്നത് ഈ ജീപ്പിൻ്റെ ബ്രേക്ക് വളരെ മോശമാണ്. എനിക്ക് അടുത്തെത്തുന്നു 2 ജീവനുകൾ ക്യാമറയും കൊണ്ട് ഓടിച്ചിരിക്കുന്നു. ഞാനൊന്നും നോക്കാൻ പോലില്ല. ഞാൻ സീറ്റിൽ എഴുന്നേറ്റ് നിന്നതിൻ്റെ ഫുൾ ഫോഴ്സ് ഈ ബ്രേക്കിൽ മാറി മാറി തൊഴിച്ച് ക്യാമറയുടെ ലെൻസിൻ്റെ അവിടെ നിന്ന് 1.5 ഇഞ്ച് മുമ്പായിട്ട് ആ ഷോട്ടിന് പറഞ്ഞിരുന്ന കഴിഞ്ഞിട്ട് പോയി ഈ വണ്ടി പോയി നിൽക്കുകയാണ്. ഞാൻ എല്ലാ ദൈവത്തോടും നന്ദി പറഞ്ഞു. അനിൽ നായർ എന്ന് പറഞ്ഞ ഒരു നല്ല ക്യാമറാമാൻ, അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻ്റ്, അവരും ശരിക്കും പേടിച്ചു. ഒരു ക്യാമറ ഇട്ടിച്ച് ബാക്കിലേട്ട് ഇങ്ങനെ ചരിഞ്ഞു. അപ്പോൾ അത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് മറക്കാനാവാത്ത ഒരു തലനാഴികയ്ക്ക് വ്യത്യാസം വന്നു പോയിരുന്നെങ്കിൽ 2 ജീവൻ ഉത്തരവാദിത്തം പറയേണ്ടതായിട്ടുള്ളൊരു ഒരു ഗതികേടിലേക്ക് പോയിരിക്കും കാര്യങ്ങൾ. വണ്ടി ഒരു അതാണ് പറയുന്നത്, വണ്ടി മാറി ഓടിക്കും. പല അപകടങ്ങളും സംഭവിക്കുന്നത് വണ്ടി മാറി ഓടിക്കുമ്പോഴാണ്. പുതിയ വണ്ടിയാണെങ്കിലും ശരി, പഴയ വണ്ടിയാണെങ്കിലും ശരി, വേറൊരാളുടെ വണ്ടി എടുത്തുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു ട്രയൽ റൺ അത്യാവശ്യമാണ്. അത് 1-2 രീതിയിലുള്ള റോഡുകളിൽ കൂടി ഒരു ഏതാനും കിലോമീറ്ററുകൾ ഓടിച്ച ശേഷമേ അത് സ്വതന്ത്രമായിട്ട് അത് ഓടിക്കാവൂ. കാരണം ഓരോ വണ്ടിക്കും യൂസ് ചെയ്തേക്കുന്ന ആളിന് മാത്രമേ അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഘടന മനസ്സിലാവുള്ളൂ. നമ്മൾ വണ്ടിയുടെ ഘടന മനസ്സിലാകുമ്പോഴത്തേക്കും ചിലപ്പോൾ ഒരു 10 കിലോമീറ്ററെങ്കിലും ഓടിക്കുമ്പോഴായിരിക്കും ആ വണ്ടിയുമായിട്ട് നമ്മളൊന്ന് ഒരു അടുപ്പം വരിക, ഒരു സൗഹൃദം വരിക. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഒരു അനുഭവത്തിൽ നിന്നുള്ള ഒരു കഥ ഇതാണ്. തീർച്ചയായിട്ടും ഇങ്ങനത്തെ റിസ്കുകൾ നിങ്ങൾ എടുക്കാൻ ഇടവരാതിരിക്കട്ടെ. അതിനുള്ളൊരു പാഠമായിട്ട് ഞാനിത് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ.